2022. എന്തുകൊണ്ട് ഈ ഒരു എസ് ഡി അഡ്വഞ്ചർ ബ്രോ ചൂസ് ചെയ്തു അല്ലെ? കൈയെടുത്ത്. വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വണ്ടി കിട്ടും? ഹിമാലയനെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഇതാണ്. ഇപ്പൊ നമ്മള് ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡി ടു ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മളൊരു ബെൻലി 250 ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റൈഡിംഗ് ഇംപ്രഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് ആ ഒരു ബൈക്ക് ഓണറിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി നമ്മളായിട്ടൊക്കെ നല്ല പരിചയമായി, നല്ല കമ്പനി ആയിട്ടുണ്ട്. അപ്പം പുള്ളി ഒരു അഡ്വഞ്ചർ എ ഡി വി എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഷോറൂമിലൊന്ന് പോകണം. ഷോറൂമിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് ബൈക്കും വെച്ചിട്ട് ചെറിയൊരു കമ്പാരിസനൊക്കെ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഡി ടു ഡേ വ്ളോഗിൽ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ SD-യുടെ ആ ഷോറൂമിൽ പോയിട്ട് അവിടെ ഉള്ള കുറച്ച് വിശേഷങ്ങൾ ആദ്യം കാണാം. അപ്പം നേരെ അങ്ങോട്ട്. ട്രിവാൻഡ്രത്തുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നമുക്കൊരു ADV അഡ്വഞ്ചറിൻ്റെ, അതായത് SD അഡ്വഞ്ചറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ സെറ്റാക്കാനായിട്ട് അങ്ങനെ കുറേ കറങ്ങി. പക്ഷേ എനിക്ക് പരിചയത്തിൽ ഒരു ഓണറേയും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടത്. അപ്പോൾ എന്തായാലും പുള്ളി ഒരു ബൈക്ക് ഇറക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ഒക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായ സ്റ്റൈലിലൊരു വീഡിയോ ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒരു 3-4 ഓണേഴ്സിനെയൊക്കെ ഞാൻ ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. പക്ഷേ 3-4 പേരെയൊക്കെ കിട്ടാൻ തന്നെ വലിയ പാടാണ്. ADV ഒക്കെ എടുക്കുന്നവർ, അതായത് SD-യുടെ അഡ്വഞ്ചർ എടുക്കുന്നവർ ഇവിടെ കുറവാണ്. അതാണ് ഒരു സീൻ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തുള്ള കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴക്കൂട്ടത്താണ് നമ്മൾ ഈ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നത്, SD-യുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ SD-യുടെ ഷോറൂം എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് ഈ ഒരു SD-യുടെ ഷോറൂം വരുന്നത്. ഇവിടെ 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 ഉണ്ടായിരുന്നല്ലോ, ആ ജാവ SD. അപ്പം ഇവിടെ നിന്നാണ് പുള്ളി വണ്ടി ഇറക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ബൈക്ക് ഇങ്ങോട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള SD-യുടെ ഷോറൂം. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ കൂടി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കയറി കണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇവിടെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ ഷോറൂമിൻ്റെ അകത്തോട്ട് പോവാം. ജാവ ജാവ. അപ്പോൾ ഇതാണ് ഷോറൂം. അപ്പോൾ നമുക്കിവിടെ ജാവ ഷോറൂമിലുള്ള, ഇത് ജാവ അല്ലേ? ജാവയാണോ SD ആണോ? ഇത് ജാവ SD, മുകളിൽ SD, താഴെ ജാവ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ബ്രോയുടെ പേരെന്തായിരുന്നു? ദിലീപ്. അപ്പം പുള്ളിയുടെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടിയെ കുറിച്ചൊന്ന് ചോദിക്കാം. അപ്പം ബ്രോ, ഇത് ജാവ പറാക്ക് അല്ലേ? അപ്പം ഇതിനിപ്പോൾ ഓൺറോഡ് എത്ര പ്രൈസ് വരുന്നുണ്ട്? 265 അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ടോ? ആ അവിടെ തന്നെ ചെയ്യുന്നു. 1000 കിലോമീറ്റർ പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ സർവീസും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന്. ഇപ്പൊ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വണ്ടി കിട്ടും? 5 ദിവസത്തിനകത്ത് കിട്ടും. ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്രയാണ് വരുന്നത് ഇതിന്? 50. ഓക്കെ. അത് ഫിക്സഡ് ആണോ? അതോ 30 വരുന്നുണ്ട്. ഓക്കെ. അപ്പം മറ്റേതൊക്കെ മോഡലാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ഉള്ളത്? മൂന്ന് മോഡൽ ഇരിപ്പുണ്ട്. ഓക്കെ. എല്ലാ കളറും അവൈലബിൾ ആണല്ലോ. ഓക്കെ. അപ്പോൾ അതൊക്കെ മോഡലായിരിക്കും അല്ലേ? ഓക്കെ. ഇതൊക്കെ 42. ഓക്കെ. ഇതിനും എത്ര ഓൺറോഡ് പ്രൈസ് വരുന്നുണ്ട്? 228. ഓക്കെ. അത് ഓൺറോഡ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ്. ഓക്കെ. അപ്പോൾ ഇത് അതിൻ്റെ മറ്റൊരു കളർ അല്ലേ? സെയിം വൈറ്റ് കളർ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ മേളില് SD-യുടെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മളെ SD അഡ്വഞ്ചർ ആണ്. അപ്പം ഇതിന് ഓൺറോഡ് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? ആ 268. ഈ ഒരു കളർ, ഇത് സിൽവർ. ഓക്കെ. മറ്റു കളർ വരുമ്പോൾ 70, 8 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടല്ലേ. ഓക്കെ. അപ്പം ഓൺ റോഡ് ഈ ഒരു പ്രൈസ് വരുന്നുള്ളല്ലേ. ഓക്കെ. ഇപ്പൊ ഇതൊക്കെ അഡീഷണൽ ആണോ ഇതിൽ വരുന്നത്?
ഓക്കെ അതിനൊക്കെ എത്ര വരുന്നുണ്ട് 5000 വരുന്നുണ്ട് വേറെ എന്തൊക്കെയാണ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്നുണ്ട് അപ്പം വണ്ടിയുടെ കൂടെ ഏതൊക്കെ വരുന്നുണ്ട് ബ്രോ ഈ ഒരു സാഡിൽ സ്റ്റേ എല്ലാം വണ്ടിയുടെ കൂടെ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു ഗാർഡ് മാത്രമാണ് അഡീഷണൽ എക്സറി ആയിട്ട് വയ്ക്കുന്നത് അല്ലേ ഓക്കെ ആ അഡീഷണൽ വരുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇത് സിൽവർ അല്ലേ മൊത്തം എത്ര കളർ അവൈലബിൾ ആണ് ആ ബ്ലാക്കും ഗ്രേയും സിൽവറും ആണ് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് അടുത്ത് മറ്റു രണ്ട് മോഡലും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് സ്ക്രാംബ്ലറും ഇരിപ്പുണ്ട് ഇത് റോഡ്സർ ഇരിപ്പുണ്ട് അല്ലേ അപ്പൊ ഇതിന് റോഡ്സറിന് എത്ര ഓൺ റോഡ് പ്രൈസ് വരുന്നത് 232 ഓക്കെ 258 ഓക്കെ അതിനും വ്യത്യാസം വരുന്നുണ്ട് പ്രൈസ് റോഡ് ടാക്സിന് വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ അപ്പൊ സ്ക്രാം ആണെങ്കിലും ഓറഞ്ച് ഓക്കെ ഇത് ബേസ് ഓറഞ്ച് എന്നാണ് ബേസ് കളർ ഓക്കെ 262 ഓക്കെ ആ 264 ഓക്കെ ഓക്കെ ആ ഇത് ടോപ്പ് എൻഡ് ആയിട്ട് ടോപ്പ് വേരിയന്റ് ആയിട്ട് കണക്കാക്കാം അല്ലേ 269 ഓക്കെ അപ്പം ഇതും നമ്മൾ സെയിം സർവീസ് സെന്ററെല്ലാം സെയിം ആണല്ലോ ഓക്കെ വേറെ സ്പെക്കിലൊന്നും എല്ലാം സെയിം ആണ് അപ്പം ഈ ഒരു കളർ വേരിയന്റിന് മാത്രമായിരുന്നു ഈ പ്രൈസിൽ വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ് അപ്പം ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇതിൽ ആ വരുന്നുണ്ട് ആ അങ്ങനെല്ലാം വരുന്നുണ്ട് ഓക്കെ ഇത് ഇതെന്താണ് ഇതിൻ്റെ ചാർജറാണ് കൂടെ വരുന്നതാണല്ലേ ഓക്കെ സി ടൈപ്പും നോർമൽ ചാർജറും വരുന്നുണ്ട് എന്തായാലും അടിപൊളി അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാലും ബ്രോ ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മൾ മറ്റു വണ്ടികളൊന്ന് ടെസ്റ്റ് മേടിച്ചിട്ട് വരാം ഓക്കെ ഓക്കെ നമ്മൾ നമ്മുടെ ജാവ SP ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ TRK നമ്മുടെ SP ആയിട്ട് ജസ്റ്റ് ഒരു റൈഡ് പോകാനായിട്ട് ഇറങ്ങിയാണ് ഒരു കമ്പാരിസൺ റൈഡ് എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം അപ്പം അതിനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു SP ഏകദേശം ഹിമാലയൻ്റെ ഒക്കെ ഒരു ലുക്ക് തന്നെ ഉള്ളത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കേസാണ് എന്നാലും ഞാൻ എനിക്കിപ്പോൾ തോന്നിയൊരു കേസ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാ 3 ADV ബൈക്കുകൾ TRK SD പിന്നെ നമ്മുടെ ഹിമാലയൻ അപ്പോൾ ഇതുമായിട്ടൊരു ചെറിയൊരു സിറ്റി ഷോർട്ട് റൈഡാണ് അപ്പോൾ ട്രിവാൻഡ്രത്തുനിന്നും ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ആ പുള്ളി പറഞ്ഞനുസരിച്ചിട്ട് ഒരു 3 അഡ്വഞ്ചർ ബൈക്ക് മാത്രമേ ഡെലിവറി ആയിട്ടുള്ളൂ അപ്പം 3 2 ഇത് 3-ാമത്തെ ഓണറാണ് അതുപോലെ തന്നെ നമ്മുടെ TRKയും ട്രിവാൻഡ്രത്തെ ഒരേ ഒരു TRK 250 ആണ് അപ്പം ഈ രണ്ട് റെയർ പീസുകളാണ് കേട്ടോ ട്രിവാൻഡ്രത്തെ അപ്പോൾ അതിലെന്തായാലും നമുക്ക് അഭിമാനിക്കാം അവർ രണ്ടുപേരും നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി കാണാൻ പറ്റിയല്ലേ ഇപ്പോൾ ഈ ഒരു SD അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ടെസ്റ്റ് ഡ്രൈവിന് കൊടുത്തേക്കുന്ന വണ്ടിയാണ് അപ്പം പുള്ളിയുടെ വണ്ടി ഇതുവരെ ഡെലിവറി ആയിട്ടില്ല ഇന്ന് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ ഷോറൂമിൽ പോയിരുന്നത് എന്തായാലും ഉടനെ തന്നെ ആ ഒരു ബൈക്കിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിലൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുകയാണ് അത് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ല രീതിക്കുള്ളൊരു ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ഒക്കെ നമുക്ക് അതിനായിട്ട് സെറ്റ് ചെയ്യാം ലുലു മാളിൻ്റെ അടുത്തുള്ള ആക്കളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ പയ്യന്മാരൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു 3 വണ്ടിയുടെയും കൂടെ ഒരു വാക്ക് റൗണ്ട് പോലെ ഒന്ന് നടത്തി ഏത് വണ്ടിയാണ് ബെസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേടാ ഇപ്പം നമ്മളവിടെ നമ്മുടെ TRK ഉണ്ട് SD അഡ്വഞ്ചറുണ്ട് അപ്പം ഇവരുടെ ഈ 3 വണ്ടിയുടെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ച് അറിയാം എൻ്റെതറിയണ്ടല്ലോ ഈ രണ്ട് വണ്ടിയിലൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാകും കേട്ടോ അപ്പോൾ നമ്മുടെ 3 വണ്ടി അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടിയെക്കുറിച്ച് ചോദിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് സംസാരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ TRK വീഡിയോ കഴിഞ്ഞ ദിവസം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം നമുക്ക് ഈ ഒരു വീഡിയോ ബാക്കി നിങ്ങൾ കാണാമെങ്കിൽ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ നേരത്തെ എന്ന ഷോറൂമിൽ പോയിട്ട് ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എടുത്തുകൊണ്ട് വന്നേ SD അഡ്വഞ്ചർ എടുത്തുകൊണ്ട് വന്നേ അപ്പോൾ നമ്മുടെ പുള്ളിക്കാരനാണ് ബ്രോ പേരൊന്നുകൂടെ പറഞ്ഞു ശിവനാണ് ഇനി അടുത്ത് ഈ സെയിം വണ്ടിയാണല്ലോ ഇറക്കാൻ വന്നത് ഈ സെയിം നമ്പർ പ്ലേറ്റ് മാത്രം വ്യത്യാസമുണ്ട് ശിവൻ അടുത്ത് ഇറക്കാൻ വന്നത് ഇപ്പോൾ ഒരു 2-3 ദിവസത്തിനകത്ത് ഡെലിവറി ഉണ്ടാവത്തില്ലേ ആ അപ്പം അതിനകത്ത് ഡെലിവറി ഉണ്ടാകും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും അപ്പം ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും കൊണ്ട് ജസ്റ്റ് നമ്മളിവിടെ ആക്കുളത്ത് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ പോലും സംസാരിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത അപ്പം എന്തുകൊണ്ട് ഈ ഒരു SD അഡ്വഞ്ചർ ബ്രോ ചൂസ് ചെയ്തു അല്ല എടുക്കാൻ പോകുന്നു ഞാൻ ഒരു അഡ്വഞ്ചർ സീരീസ് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത് എന്റെ കസിനാണ് ബെന്റ്ലി ഞാൻ നോക്കി പക്ഷെ ബെന്റ്ലി ഓൾറെഡി നമ്മുടെ കുടുംബത്തോടുള്ളതുകൊണ്ട് വീണ്ടും ഒരു ബെന്റ്ലി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചു പിന്നെ ഹിമാലയൻ നോക്കിയപ്പോ സമയത്ത് കുറെ പേര് പറഞ്ഞു ഹിമാലയൻ നല്ല വണ്ടിയാണ് ഓഫ് കോഴ്സ് ഹിമാലയൻ നല്ല
ഉള്ള വണ്ടിയാണ്. അങ്ങനെ പറയാം. അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഹിമാലയൻ ഒന്ന് മാറ്റി ചോട്ടിയാലോ എന്ന്, കാരണം എല്ലാവരുടെയും ഹിമാലയൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞു പോകുമ്പോ. പിന്നെ കെ ടി എമ്മിന്റെ അഡ്വഞ്ചർ 390 ആണ്. അത് എനിക്ക് അത്ര അങ്ങോട്ടൊരു ഇഷ്ടപ്പെട്ടില്ല. വണ്ടി നല്ലതാണ്, പക്ഷെ എനിക്കൊരു പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്താണ് എസ് ടിയുടെ ഒരു തിരിച്ചറിവ്, ഒരു നൊസ്റ്റാൾജിയ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേർന്ന് ഒരു അഡ്വഞ്ചർ ബൈക്ക് കൂടെ ആയതുകൊണ്ട് ഇതിലോട്ട് വന്ന സമയത്ത് വേറൊന്നും നോക്കിയില്ല. കാരണം പണ്ട് അപ്പന്റെ ഒരു എസ് ടി ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയും കൂടെ വെച്ച് ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ എടുത്തതിൽ എന്തായാലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓടിച്ചിട്ട് എനിക്ക് നിലവിൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഹാൻഡിൽ യൂസ്ഡ് ആയിട്ടല്ലാത്തത് കൊണ്ടാവാം ഹാൻഡിൽ കുറച്ചും കൂടെ ഹൈറ്റ് പോകും. അപ്രൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു. ഹൈറ്റ് ഓൾറെഡി ഉണ്ട്, ഉണ്ട്, കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഞാൻ എന്റെ നേരത്തെ വണ്ടി എഫ് സി ആണ്. അപ്പൊ എഫ് സി നോക്കുമ്പോ ഇത്തിരി കൂടുതലാണ്. അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ സീറ്റ് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നോണ്ട് നമുക്ക് കംഫോർട്ട് ആണ് റൈഡ് ചെയ്യുമ്പോൾ. കൈ ഇച്ചിരി പൊന്തിച്ചിരിക്കുന്നോണ്ട് അതിന്റേതായ ഒരു തുടക്കത്തിന്റെ ഉണ്ടാകുന്നൊരു കുഴപ്പം. ഇതിപ്പോ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന്റെ പേരിലാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ വണ്ടി എടുത്ത് യൂസ്ഡായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് അപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇതിപ്പം ബ്രോ റെഡി ക്യാഷ് ആണോ? ഫിനാൻസ് ഫസ്റ്റ് എത്ര അടച്ചിട്ടുണ്ടായിരുന്നു? 50 മന്ത്ലി എത്ര പേയ്മെന്റ് വരുന്നുണ്ട്? അറേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്ത് കവർ ചെയ്ത് പോകാനൊക്കെ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഇതിപ്പം ടെസ്റ്റ് ഡ്രൈവ് ഇത്ര നേരം ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓടിച്ചിട്ട് എനിക്ക് വേറൊന്നും പറയില്ല, ഇറ്റ്സ് സൂപ്പർ. ഓക്കെ, അങ്ങനെ ഇനി പറയൂ. ഓക്കെ, കിട്ടുമ്പോ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് ഇതിന്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടോളെ. ഓക്കെ, ഇത് എനിക്കിതിൽ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. എന്റെ കൺസോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ലൊരു നമ്മളെ ഒരു ഐഫോണിലൊക്കെ വരുന്ന ഒരു കേസ് ഉണ്ടല്ലോ, ഈ ആർമർ കേസ് അതുപോലെ, അതിന്റെ ഒരു മിലിറ്ററി എഡിഷൻ ടൈപ്പ്. ഇത് ഇത്രയും താഴത്ത് വെച്ചൊക്കെയാണ്. ഇതിപ്പോ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഓടിക്കുവാണെങ്കിൽ ഫുൾ ടൈം എണീറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഏറ്റവും നല്ല ഇതാണ്. കാരണം സ്ക്രീൻ മിറർ നമുക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കൺസോൾ നമുക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കുക. കാരണം ചില സമയങ്ങളിൽ നമുക്കത് ആവശ്യമാണ്. ഏത് ഗിയറിലാണ് എത്ര ആർ പി എം ലാന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് അതാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ ഹിമാലയനിലും കൂടെ വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് എന്റെ ഒരു എക്സോസ് നോട്ട് വെക്കാം. ഓക്കെ, സ്റ്റാർട്ട് ആവത്തില്ല, ന്യൂട്രാകണം. നല്ലൊരു സീറ്റ് സൗണ്ടാണ് അല്ലേ? ഇപ്പം ഹിമാലയനെ വെച്ച് നോക്കുന്നതിന് അപേക്ഷിച്ച് കുറച്ചുകൂടെ സീറ്റാണ് എൻ്റെ ഒരു സൗണ്ട്. ഇതിലൊരു ഡി ബി ഊരിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരു ഒരു കൺഫേം ആകണം അത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കേസ്, ഇതിൽ വരുന്ന ഡ്രമ്മ് നമ്മളെ പഴയ എസ് ഡി രേഖ, അത് ആ ഒരു സൈസ് ഡ്രം അതിൽ വരുന്നല്ലേ. ചെറിയ അവിടെ അവിടെ നൊക്ലാച്ചിയും അവിടെ അവിടെ ഇരിപ്പുണ്ട്, തട്ടിയും മുട്ടിയും പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നമുക്ക് അടുത്ത നമ്മുടെ ടി ആർ കെ മോലാളി എടുത്തു ഒന്ന് ചോദിക്കാം. അപ്പം മോലാളി, ഹായ്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാരെ കണ്ട് പരിചയം കാണും. അപ്പൊ എന്നിരുന്നാലും ഇപ്പം ഈ ഒരു വണ്ടി ഇത്രയും നാള് യൂസ് ചെയ്തിട്ട് എന്തായാലും ഒരു ഫീൽ എന്താ? ഫീൽ ഗുഡ് ആണ്. വണ്ടി നല്ല സ്വീറ്റ് ആണ് ഓടിക്കാനായിട്ട്. ചെറിയ ചെറിയ ഇഷ്യൂസ് നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സൂപ്പറാണ്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല, മെയിൻ അതാണല്ലോ. അതാണ് നമ്മുടെ ഒരു ബ്രാൻഡ് വാല്യൂ. പിന്നെ ഈ പറഞ്ഞ റോഡ് പ്രസൻസും അതാണ് നമ്മുടെ ടി ആർ കെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ കംഫർട്ട് ആണ്, അത്യാവശ്യം നല്ല കംഫർട്ട് ആണ്. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ആ രണ്ട് ഇഷ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ടും എല്ലാം ഓക്കെയാണ്. അപ്പം പിന്നെ ഇതിനിപ്പം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2.5 അല്ല അല്ല ചേ 3.5 350,000 രൂപയ്ക്ക് പുറത്ത് ഇതിനിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പം അത്രയും ഒരു പ്രൈസിനുള്ള ഒരു മുതലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്വഞ്ചറും ഹിമാലയനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണെന്നേ തോന്നുള്ളൂ. പിന്നെ ഇത് പക്ക ഒരു ഓഫ് റോഡിങ് ബൈക്കാണെന്ന് നമുക്ക് പറയത്തില്ല. സിറ്റി റൈഡ് നമ്മൾ, അതായത് ഓൺ റോഡ് പർപ്പസിനാണ് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മുടെ ആലോയി, അതിൻ്റെ ടയർ, ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ടൂറിങ് പർപ്പസിന് പക്ക പക്ക വണ്ടിയാണ്. അപ്പം അതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു എക്സോസ് നോട്ടും കൂടെ ഒന്ന് കേട്ടോളെ. അപ്പൊ
അപ്പം ഇതാണ് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സൈലൻസർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറിന്റെ ഒക്കെ ഒരു ലുക്ക്, ഒരു അക്രയുടെ ഒക്കെ ഒരു ലുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻബിൽഡ് ആണ്. വ്യത്യാസമാണല്ലേ. ഓക്കെ, അത് ഈ ബെൻലിയുടെ വണ്ടികൾക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നമല്ല. അത് അതാ അതിന്റെ ഒരു അതിന്റെ ഒരു സിസ്റ്റം. അത് അങ്ങനെയാ, അവർക്ക് വേറൊരു സൗണ്ട്. നമ്മൾ അഗ്രസീവ് ആവും തോറും വണ്ടിയും അതിനനുസരിച്ചിട്ട് ക്ലീൻ ആയിരുന്നു. സൈലന്റ് മോഡും ഉണ്ട്, ബീസ് മോഡും ഉണ്ട്. എന്ത് വേണമെങ്കിലും പറയാം, ക്വയറ്റ് ആയിട്ട് വേണേലും ഓടിക്കാം, അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പം ഈ ഒരു സൈലൻസറൊക്കെ അവർ സ്വയം പ്രൊഡക്ഷൻ ചെയ്യുന്ന സൈലൻസറാണ്. ബെൻലി എന്നൊക്കെ അതിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈലൻസറാണ് കൈവള്ളും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു രണ്ട് വണ്ടിയിലേക്ക് വിശേഷങ്ങൾ. അപ്പം പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര വരുന്നു പറഞ്ഞു? രണ്ട് എൺപത്തി അഞ്ച്. കേജ് എല്ലാം കൂടെ, ഗാർഡ് എല്ലാം കൂടെ വന്നോണ്ടാണല്ലേ. ഓക്കെ, രണ്ട് എഴുപത്തി അഞ്ച്. അപ്പൊ ഈ ഒരു ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രാഷ് ഗാർഡ് എന്നല്ല പറയുന്നത്, ഇതിനൊരു കേജ് എന്നാ പറയുന്നത്. അതായത് ഒരു ഇരുമ്പ് കൂടുന്നു വേണമെങ്കിൽ ഇന്ന് പറയാം. എന്ന് വെച്ചാൽ അത്രയും പ്രൊട്ടക്ഷൻ ഇത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ ടാങ്കിന്റെ ഈ ഒരു ടോപ്പ് പോർഷൻ മുതൽ ഒരു എഞ്ചിന്റെ ഈ ഒരു സൈഡ് വരെ ഒറ്റ പീസാണ് വരുന്നത്. ഇതിന് 5000 റേഞ്ച് വരുന്നല്ലേ. അപ്പൊ ആ ഒരു പ്രൈസിന് പക്കാ സാധനമാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. പിന്നെ ഇതിലിപ്പോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ബ്രോ ചെയ്യാനായി ഇരിക്കുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ലും കൂടെ ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രൈസ് വന്നത്. അപ്പം അത് വെച്ച് നോക്കിയാണെന്നുള്ള പ്രൈസിൽ ഫസ്റ്റ് ഇത്, സെക്കൻഡ് നമ്മളെ ഹിമാലയൻ, തേർഡ് ഈ ഒരു ടി ആർ കെ. അപ്പോൾ നമ്മുടെ പർപ്പസ് നോക്കിയിട്ട് നമ്മൾ വണ്ടി ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പക്ക ഓഫ് റോഡിംഗ് ആണ് എപ്പോഴും പോകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വണ്ടി ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓൺ റോഡ് പർപ്പസാണ് കൂടുതലെങ്കിൽ അങ്ങനെ നോക്കുക. നമ്മുടെ പർപ്പസിനും പിന്നെ നമ്മുടെ ആഗ്രഹത്തിനും കൂടെ കുറച്ച് വാല്യൂ എടുക്കണം അല്ലേ. നമ്മുടെ മൈൻഡിൽ ഏത് വണ്ടി തോന്നുന്നോ, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് എടുക്കാൻ ഇഷ്ടം, അത് എടുക്കുക. അതിനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എസ് ബി അഡ്വഞ്ചർ ഒന്ന് ഓടിച്ചു നോക്കാം. ജസ്റ്റ് കയറി ഇരുന്ന വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓ, സീറ്റിൽ ഇരുന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കുഷനി പോരാ, നമ്മുടെ ഹിമാലയൻ്റെ അത്ര പോരാ ഇതിൻ്റെ സീറ്റ്. അപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതാ, മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ എസ് ഡി അഡ്വഞ്ചർ ഓടിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ്. കയറി ഇരുന്നപ്പം തന്നെ ഫീൽ ചെയ്തൊരു കേസ് എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹാർഡാണ്. നമ്മുടെ ഹിമാലയൻ്റെ അത്ര ഒരു സീറ്റിംഗ് പൊസിഷനും ഒരു സീറ്റിംഗ് ഇതും ഇതിൽ വരുന്നില്ല. കുറച്ച് ഹാർഡായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഹാൻഡിലിങ്ങൊക്കെ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ഒഴുകി നടക്കുന്നൊരു ഹാൻഡിലിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് പലരും പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചാണ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷൻ എന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത്. എനിക്കും വലിയ കുഴപ്പമായിട്ടും തോന്നുന്നില്ല, സസ്പെൻഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ നമ്മൾ ഹൈവേയിൽ കയറ്റിട്ടുണ്ട്. ഇതിലിപ്പം നേരത്തെ പറഞ്ഞപോലെ തന്നെ എനിക്കിതിൽ ഫീൽ ചെയ്തൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇതിൽ സീറ്റിംഗ് കംഫർട്ട് വളരെ കുറവാണ്. പിന്നെ ക്ലച്ച് ഇച്ചിരി കൂടെ ഹാർഡാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്ക ഒരു എടിവീര ഗിയർ ഷിഫ്റ്റിംഗ് തന്നെയാണ് വരുന്നത്. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ദാ വണ്ടി കൈ കൊടുക്കുമ്പോൾ കയറി പോകുന്നൊരു ഫീലുണ്ടല്ലോ. നല്ല 6 ഗിയറാണ് വരുന്നത്. 6 ഗിയറിൻ്റെ പെർഫോമൻസ് നമുക്കിതിൽ നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല രീതിക്കുള്ളൊരു റെസ്പോൺസ് ഇതിൻ്റെ ത്രോട്ടിലിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഹിമാലയനെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഇതാണ്. ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്കിങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയനിൽ കുറച്ച് റിസ്ക്കാണ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ നല്ല രീതിക്ക് തന്നെ കൈകൊടുത്ത് വണ്ടി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ അതാ 80-85 ഇതിലിപ്പോൾ പോകുന്നത്, 6 ഗിയറിലാണ് പോകുന്നത്. പിന്നെ ഗിയറൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യേണ്ട ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. കാരണം എൻജിൻ നോക്കിങ് ഇതിൽ വരുന്നുണ്ട്. നമ്മളിപ്പം സ്ലോ ഇച്ചിരി സ്പീഡ് കുറഞ്ഞ് നമ്മളൊരു 5th ഗിയറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്കുള്ള നോക്കിങ് ഇതിൽ നിന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൽ വരുന്ന ടാങ്കിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അതായത് നമ്മളിപ്പം ടാങ്കിൽ ഫ്യൂവൽ പെട്രോള് ഇപ്പോൾ നമ്മളിതിൽ പെട്രോൾ ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ഭാഗത്ത് ചാവിയിട്ട് ചാവി ഓണാക്കിയിട്ട് ഈ ഒരു സാധനം കൈകൊണ്ട് തിരിച്ചു വേണം ഇത് ഊരിയെടുക്കാനായിട്ട്. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് ഇതൊക്കെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വൈബ്രേഷനൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞൊരു വണ്ടിയാണ്. വൈബ്രേഷനൊക്കെ അത്രത്തോളം വൈബ്രേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. എൻജിൻ കുറച്ചുകൂടെ സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട്, എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട് അതും നല്ല കംഫർട്ടാണ്. ഇതിലിപ്പം DB ഊരിയതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിരുന്നാലും
നല്ല രീതിക്കുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസും അതിൻ്റെ ഒരു ഈ ഒരു എൻജിൻ സൗണ്ടും സൈലൻസറിൻ്റെ സൗണ്ടും എല്ലാം നല്ല രീതിക്ക് നമുക്ക് സുഖം തരുന്ന സൗണ്ടുകളാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ്, ഇപ്പം ഞാനിപ്പോൾ ഈ കമ്പയർ ചെയ്യുന്നത് അത്രയും നമ്മുടെ ഹിമാലയൻ യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്പാരിസനാണ് ഞാനിപ്പോൾ ഇതിൽ നടത്തുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെ ആയാലും വണ്ടി നൈസാണ്, കുഴപ്പമില്ല. നമുക്ക് ഒരു എ ഡി വി നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമോ അതുപോലെ ഇതിൽ കൊണ്ടു നടക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹിമാലയൻ്റെ ആ ഒരു സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. എനിക്ക് നല്ല കംഫർട്ടായിട്ട് എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ക ഒരു ഓഫ് റോഡ് നമ്മുടെ ഒരു എ ഡി വിയിൽ നമ്മളെ ഹിമാലയനിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽ തന്നെ എനിക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ഇത് കിട്ടുന്നുണ്ട്, ഈ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടല്ലോ. വണ്ടി കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ കയറുന്നൊരു, അത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന സ്പീഡിലോട്ട് വണ്ടി എത്തിച്ചേരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ടോപ്പ് എൻഡ് ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. 112 122 വരെ ഞാൻ ഇതിൽ കയറിയായിരുന്നു. നമ്മളൊരു ബട്ടർഫ്ലൈ ഏതാ ഇതിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ചായിരുന്നു. ഓഹ് ഷിറ്റ്, സോറി ബട്ടർഫ്ലൈ. പിന്നെ നമ്മുടെ എസ് ഡി അഡ്വഞ്ചറിൻ്റെ ഒരു ഓഫ് റോഡ് ക്ഷമത പരീക്ഷിക്കാനുള്ളൊരു റോഡ് ഇപ്പം നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിനി വരുന്ന വീഡിയോസിലൊക്കെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ കമ്പാരിസൺ വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് ഇതിൻ്റെ ഓണർ എടുത്തതിന് ശേഷമുള്ളൊരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഒക്കെ നല്ല ബൈറ്റുള്ള ബ്രേക്കിംഗ് തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു എ ഡി വി ഇതാ നമ്മൾ ഹിമാലയന് വരുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ബ്രേക്കിംഗ് തന്നെയാണ് ഇതിൽ വരുന്നത്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിലിപ്പോൾ മോഡുകളുണ്ട് കേട്ടോ, ഇതിൽ റോഡ് മോറുണ്ട്, ചേ റോഡ് മോറെന്ന്. പിന്നെ ഇതിൽ മോഡുകൾ വരുന്നുണ്ട്. ഇതിൽ റോഡ് വരുന്നുണ്ട്, റെയിൻ വരുന്നുണ്ട്, ഓഫ് റോഡ് മോഡ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു മൂന്ന് മോഡിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പെർഫോമൻസിലൊന്നും വ്യത്യാസം വരുന്നില്ല, ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓഫ് റോഡ് മോഡാകുമ്പോൾ ബാക്കിൽ റിയർ ബ്രേക്ക് എ ബി എസ് ഓഫ് ആവുന്നതായിരിക്കും, പിന്നെ റോഡാകുമ്പോൾ രണ്ടും ഓക്കെ ആവും. പിന്നെ റെയിൻ ആകുമ്പോൾ അതിൻ്റെ ബൈറ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. ഈ ഒരു കാര്യമാണ് ഈ ഒരു നമ്മുടെ ഒരു മോഡിൽ വരുന്നത്, അല്ലാതെ പവറിലൊന്നും വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റോഡ് മോഡിലാണ് നമ്മുടെ ഉള്ളതെങ്കിൽ നമുക്ക് റെയിൻ മോഡിലോട്ട് വണ്ടി റണ്ണിങ്ങിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഫ് റോഡ് മോഡിലോട്ട് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അങ്ങനെ ചെറിയൊരു ഫാൾട്ട് അല്ലാതെ അത് അതിൻ്റെ ഒരു ഫീച്ചർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് മാത്രമേ ഞാനിപ്പോൾ ഇത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഇതാ ഈ തൈസിൽ നമ്മുടെ തൈസ് വരുന്ന കാല് വയ്ക്കുന്നതിൻ്റെ ഭാഗത്തൊരു ടാങ്ക് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രിപ്പ് നല്ല രീതിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഒരു ഹമ്പ് ചാടിയ സമയത്ത് നമ്മുടെ കാല് അവിടെ നിന്ന് പൊങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഈ ഒരു ഗ്രിപ്പ് നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ, ഒരു ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ഡി ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത രണ്ട് മച്ചാന്മാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഇനി നമ്മളെ ഡെലിവറി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും, നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ടൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.